ദേശീയപാതയിലൂടെയൊക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള വരകൾ റോഡിൽ കണ്ടിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള വരകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ കട്ടികൂടിയ വരകൾ നിങ്ങൾക്ക് കാണാം. നല്ല കനത്തിലുള്ള വരകളാണിവ. ഈ വരകളുടെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ പേരെന്താണ്? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ പേര് റംബിൾ സ്ട്രിപ്പ് എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ വാക്ക് എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവാം. മറ്റ് ചില പേരുകളും കൂടി ഉണ്ട്. ഇതിന് അലേർട്ട് സ്ട്രിപ്സ് എന്ന് പറയാറുണ്ട്. കൂടാതെ മറ്റൊരു പേരാണ് സ്ലീപ്പർ ലൈൻസ്. അപ്പോൾ പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ മൂന്ന് പേരിലും അറിയപ്പെടുന്നത് ഇതുതന്നെയാണ്. ഇനി എന്തിനാണ് ഇത്തരം വരകളൊക്കെ ഉപയോഗിക്കുന്നത്? ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് കാലിക്കറ്റ് വെച്ച് ഒരു അപകടമുണ്ടായി. വലിയൊരു അപകടമാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഈ ഒരു റംബിൾ സ്ട്രിപ്പിലൂടെ ഒരു ബൈക്ക് റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് തെന്നി മാറി എതിരെ നിന്ന് വരുന്ന ബസ്സിന് തലയിടിച്ച് ഒരാൾ മരിക്കുകയുണ്ടായി. 25 വയസ്സുള്ള ഒരു യുവാവിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുത്തിരിക്കണം, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ്. എന്തിനാണ് റോഡിൽ ഇങ്ങനെ വരയിട്ടിരിക്കുന്നത്? ശരിക്കും ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവറിനെ ഒന്ന് അലേർട്ട് ആക്കുക എന്നതാണ്. നമ്മൾ സാധാരണ ഇതിന് മുകളിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും 2-വീലറാണെന്നുണ്ടെങ്കിലും 4-വീലറാണെന്നുണ്ടെങ്കിലും വണ്ടി ഒന്ന് കുലുങ്ങും. കുലുങ്ങുന്ന സമയത്ത് ഒരു ശബ്ദമുണ്ടാകും, ഒരു വൈബ്രേഷൻ കിട്ടും. ആ വൈബ്രേഷൻ വീലിലൂടെ വന്ന് വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് ശരിക്കും ഫീൽ ചെയ്യും. അങ്ങനെ ഫീല് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ലൈൻസുകളൊക്കെ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു റംബിൾ സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്തിനാണ് ആ ഒരു ഫീല് ഡ്രൈവറിന് കൊടുക്കുന്നത് എന്ന്. ഡ്രൈവറിനെ ശരിക്കും ഉണർത്താൻ വേണ്ടിയാണ്. അതായത് ചിലപ്പോൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അറിയാതെ ഒന്ന് ഉറങ്ങുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകൾ പെട്ടെന്ന് ഈ ഒരു റംബിൾ സ്ട്രിപ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് അയാൾക്കൊരു ബോധം വരികയും അയാളുടെ ഉറക്കം പെട്ടെന്ന് പോവുകയും ചെയ്യും. വണ്ടി ഒന്ന് നന്നായിട്ട് കുലുങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില സമയത്ത് റോഡിൽ നിന്നും ലൈന് വിട്ടുമാറി പോകുന്ന ആളുകളുണ്ടാവാം. അശ്രദ്ധ കാരണമാണ് അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്. പെട്ടെന്ന് റംബിൾ സ്ട്രിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുലുങ്ങുന്ന സമയത്ത് ആളൊന്ന് ശ്രദ്ധിക്കും, എൻ്റെ വണ്ടി ഓക്കെ ആണോ എന്ന്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാനും അലേർട്ടാവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു റംബിൾ സ്ട്രിപ്പുകൾ റോഡിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി റംബിൾ സ്ട്രിപ്പിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. വണ്ടിയുടെ സ്പീഡ് നന്നായി കുറച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കൺട്രോൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും മഴയൊക്കെ പെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പാവും. അതായത് റോഡും ടയറും തമ്മിലുള്ള ആ ഒരു ഗ്രിപ്പിൽ വ്യത്യാസം വരും. പ്രത്യേകിച്ചും ഈ ലൈനിൻ്റെ മുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ മുമ്പിൽ ഇങ്ങനെയുള്ള ലൈന് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക, പ്രത്യേകിച്ചും 2-വീലറൊക്കെ ഓടിക്കുന്ന ആളുകൾ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുമല്ലോ.